ഫ്ലൈറ്റ് ക്യാം ബാലൻസ് ചെയ്യാനുള്ള വെയിറ്റ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു സ്റ്റാർ ഡ്രൈവർ സംഘടിപ്പിക്കുക. പിന്നീട് ഇതിൻ്റെ നട്ടും സ്ക്രൂ എല്ലാം സേഫായിട്ട് ഒരു കവറിലിട്ട് വയ്ക്കുക. അത് സ്പെയർ കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിന് മുകളിൽ ക്വിക്ക് റിലീസ് പ്ലേറ്റ് സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ക്യുക്ക് റിലീസ് പ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ക്യാമറയോ അതോ മൊബൈലോ നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്കത് ഫിക്സ് ചെയ്യാം. ക്യുക്ക് റിലീസ് പ്ലേറ്റ് ഇതിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വശത്തോട്ട് ചെയ്താൽ ബാലൻസ് ചെയ്യുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വെയിറ്റ് ഉപയോഗിക്കാം. ഈ വെയിറ്റ് നമുക്ക് ക്യാമറയുടെ വെയിറ്റ് അനുസരിച്ച് റോഡിനടുത്തോ കുറച്ച് ദൂരമായിട്ടോ വെച്ച് നമുക്കത് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാം. ഫ്ലൈ ക്യാം ബാലൻസ് ചെയ്യുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പൊടി നമ്പറൊക്കെ ഉണ്ട്. ഇതിൽ സെൻറ്റർ ഓഫ് മാസ് എന്തെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ തിയറി മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ഈ ഫ്ലൈ ക്യാം ബാലൻസ് ചെയ്തെടുക്കാം. ഈ വര ശ്രദ്ധിക്കുക, രണ്ട് വരകളും ഒരു പോയിന്റിൽ ജോയിൻ്റ് ആകുന്നുണ്ട്. ജോയിൻ ആവുന്നതിൽ ആ പോയിന്റിൽ ഈ നമ്മുടെ ഈ ഫ്ലൈ ക്യാം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ അത് ബാലൻസ് ചെയ്ത് വരും. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിസിൽ വെച്ച് ഫ്ലൈ ക്യാം താഴോട്ട് വിടുക. അപ്പോൾ ഒരു 3 സെക്കൻഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് ബാലൻസ്ഡ് ആണ്, അത് കുറച്ച് നല്ലതായിരിക്കും. അത് 1 സെക്കൻഡിലൊക്കെ വീഴുകയാണെങ്കിൽ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. വെയിറ്റ് കുറച്ച് വെപ്പോൾ അത് മുകളിലോട്ടാണ് പോകുന്നത്. നമുക്കിനി വീണ്ടും വെയിറ്റ് കൂട്ടാം. ഈ ടൈം ഏകദേശം ഓക്കെ ആണ്, 2 സെക്കൻഡിൽ താഴെയാണ്. ഇനി നമുക്ക് റോഡിൻ്റെ നീളം കൂട്ടി നോക്കാം. നോ 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 നോ, ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ട്രിക്കുണ്ട്. അതായത് ക്യാമറയിലോട്ടുള്ള സെൻറ്റർ പോയിന്റിൽ നിന്ന് ക്യാമറയിലോട്ട് ദൂരം കുറവാണ്, അപ്പം വെയിറ്റിലോട്ടുള്ള ദൂരം കൂടുതലാണ്. അപ്പോൾ ക്യാമറയുടെ വെയിറ്റിനേക്കാളും കുറച്ച് വെയിറ്റ് താഴെ ഇട്ടാൽ മതി. ഏത് വശത്തോട്ടാണോ ഫ്ലൈ ക്യാം മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുക.
ഇതൊരു സൈഡിലോട്ട് പോയി, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ക്യാമറ മൂവ് ചെയ്യുക. ദിസ് ഈസ് ഓൾമോസ്റ്റ് ഓക്കെ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ, കുറച്ച് മാറ്റിയാൽ റെഡിയാവും. ഇത് കറക്റ്റായിട്ട് ഏകദേശം ശരിയായിട്ടുണ്ട്, ബാലൻസ്ഡ് ആണ്. കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും.